ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് റവ ഉപയോഗിച്ച് മാത്രം വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ റവയും കുറച്ച് അരിപ്പൊടിയും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് തയ്യാറാക്കാൻ നമുക്ക് വെറും 10-15 മിനിറ്റ് മാത്രം മതി. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പം തയ്യാറാക്കുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറക്കാത്ത ഇതുപോലെ ചെറിയ തരിയായിട്ടുള്ള റവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വറുത്ത റവയോ അങ്ങനെ ഏത് റവ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കപ്പ് റവയ്ക്ക് 1/4 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് റവ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ഒരപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ആ റവയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പം ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ചോറ് കൂടി ഈ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ്. ഇപ്പോൾ 1/4 കപ്പ് റവ, 1/4 കപ്പ് അരിപ്പൊടി, ആ ഒരു റേഷ്യോയിൽ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം 1/4 കപ്പ് തേങ്ങാപ്പീരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചോറ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒരിക്കലും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മാവ് പെട്ടെന്ന് പൊങ്ങി വരില്ല. അതുകൊണ്ട് ഒരു അല്പം ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അരച്ച് 1-10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ മാവ് പൊങ്ങി വരികയും നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പം ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് മാവ് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ മാവ് ഒരുപാട് തിക്കായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു പരുവത്തിനനുസരിച്ച് നമുക്കിത് മാവ് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതാ കണ്ടില്ലേ, ഇതുപോലൊരു ലൂസായിട്ട് വേണം നമ്മുടെ മാവിരിക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടില്ലേ, അതാ ഇപ്പം തന്നെ ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 5-10 മിനിറ്റ് മതി, അപ്പോഴത്തന്നെ നമ്മുടെ മാവ് കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിനി ഈ ഒരു മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. അപ്പം ഞാൻ അരച്ചു വെച്ച മാവ് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ചുകൂടെ വെള്ളം ഞാൻ ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ആ കിട്ടുന്ന കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഞാൻ ആ ഒരു പരുവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്കിത് അടച്ച് 1-10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നമുക്കിവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1-10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പമൊക്കെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു മാവ് ഉപയോഗിച്ച് മൂന്ന് തരത്തിലുള്ള അപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ആദ്യം ഇതുപോലെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇളകി വരും. അപ്പൊ ഞാൻ ചുമ്മാതെ ഒരു അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കുഞ്ഞി അപ്പമായിട്ട് നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാതെ പല തരത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പം ഞാൻ ഈ മാവ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആവിയിൽ ഈ ഒരു ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ആ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേണം ഇത് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് ചൂടായി ഈ ഒരു അപ്പം റെഡിയായി വരണമെങ്കിൽ ഏകദേശം 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇതാ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒട്ടും ഒട്ടി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇത് മാറ്റാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ ഈ അപ്പം എല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതായത് ഒട്ടും ഒട്ടി പിടിക്കത്തും ഒന്നുമില്ല, അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ മൂന്ന് തരത്തിലുണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ഈ ആവിയിൽ വേവിച്ചെടുത്ത ഈ ഒരു അപ്പമാണ്. എനിക്ക് മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നമുക്ക് അടുത്ത അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് പാൻ ആണല്ലോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇതാ ഇതുപോലെ ആ ഒരു കുഴി മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ആ ഒരു മേൽഭാഗം ഒന്ന് റെഡിയായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടോയെന്ന് ഇതാ കണ്ടില്ലേ, നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ ഒരു അപ്പം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഫ്ലെയിം ഒന്നും ഇട്ട് കൊടുത്ത് വേവിക്കരുത്. ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കണ്ടില്ലേ, ബാക്ക് സൈഡൊക്കെ നല്ല ആ ഒരു ലൈറ്റിഷ് ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ അപ്പം, നമ്മൾ നോർമലി പാനിൽ ഉണ്ടാക്കുന്ന നമ്മുടെ അപ്പമാണ്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മാവ് ഉപയോഗിച്ച് ചുട്ട് കാണിച്ചു തരാം. കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ അപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കണ്ടില്ലേ, അപ്പം എത്രമാത്രം സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും കൂടിയാണ്. അപ്പോൾ ഈ റവയും അരിപ്പൊടിയും കൂടി യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് മൂന്ന് തരത്തിലുണ്ടാക്കിയതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്തത് ആ ആവിയിൽ ഉണ്ണിയപ്പക്കാരയിൽ ആവിയിൽ പുഴുങ്ങിയെടുത്ത അപ്പത്തിനാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പം ഇതിൽ മൂന്നിൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് പറയുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞി അപ്പങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ഈ ഒരു മൂന്ന് രീതിയിൽ അപ്പം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടമായതെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പം ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.